കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളിലൂടെ ഈ മീഡിയയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കിത്തന്ന മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവിൻ്റെ തൃക്കാൽക്കൽ അർപ്പിക്കുകയും ചെയ്യുക. ലവദോക്കിയ കാലഘട്ടം നാം ഉൾപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടമാണെന്നും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിൻ്റെ ശക്തിയെ ത്യജിച്ചിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും ദൈവം നമ്മുടെ പാട്ടോ പ്രാർത്ഥനയോ ആരാധനയോ കണ്ണുനീരോ സ്തോത്രമോ പ്രസംഗമോ പ്രവചനമോ ഒന്നും നോക്കിയല്ല നമ്മെ വിലയിരുത്തുന്നത്. നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തി അതാണ് കർത്താവ് നോക്കുന്നത് എന്നും ആ ഒരു അനുഭവത്തിൽ കർത്താവ് നോക്കുമ്പോൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായിരിക്കുന്ന ഒരു തലത്തിലാണെന്നും അങ്ങനെയുള്ളവരെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ടുകളയും എന്ന് പറഞ്ഞാൽ പോകുവീൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയുന്നു പറയുന്ന ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുമെന്നുമുള്ള വ്യക്തമായ ഒരു സൂചനയും ബുദ്ധി ഉപദേശവുമാണ് ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴോട്ട് കിടക്കുന്ന ലവദോക്യ സഭയുടെ ദൂതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായി സ്പഷ്ടമായി കാണുവാൻ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച എന്ന മാന്യ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് നമുക്ക് തന്നിരിക്കുന്ന ഈ ബുദ്ധി ഉപദേശത്തിൽ 3 കാര്യങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ഇത് വില കൊടുത്ത് വാങ്ങുക എന്നൊരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇവിടെ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ വില കൊടുത്ത് വാങ്ങാൻ സാധ്യമല്ല, രക്ഷാവസ്ത്രം വില കൊടുത്ത് വാങ്ങുവാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തേണ്ടത് വചനത്തിലൂടെ പരിശുദ്ധയാത്മാവാണ്. അതൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചത്, കർത്താവ് എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി, അത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. ഈ കഴിഞ്ഞ ഭാഗ ചിന്തയിൽ നിന്ന് ദൈവവചനത്തെ ഗ്രഹിപ്പാൻ മനസ്സിലാക്കുവാൻ യോഹന്നാൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും, ദൈവത്തിൽ നിന്നല്ലാത്തവന് ഞങ്ങളുടെ വാക്ക് കേൾക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ കൃപ ലഭിച്ചവർക്ക് ഈ കാലഘട്ടത്തെ നാം കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ച വചനം കൊണ്ട് വിലയിരുത്തുവാനും തങ്ങളെ തന്നെ പരിശോധിക്കുവാനും വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമ്മൾ ഇപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഒരു തന്നെത്താൻ ആത്മീകവർത്തനം വരുത്തി കർത്താവിൻ്റെ കരുണയ്ക്കായും അവൻ്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരിക്കുവാൻ ഈ ചിന്ത പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആഗമാനമുള്ള ഒരു ആഗ്രഹമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അതൊന്നു മാത്രമാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? അപ്പൊ തിരുവെഴുത്തുകളെ അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അത് വലിയ സന്തോഷമാണ്. മാത്രമല്ല ഈ ശുശ്രൂഷ കേൾക്കുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയ എനിക്കും ദൈവകൃപയാൽ അത് വലിയ സന്തോഷമായി മാറും. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്യുവാനാണ് ക്രിസ്തു യേശുവിൽ ആഗ്രഹിക്കുന്നത്. ഈ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് നമ്മൾ ചിന്തിച്ചു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വരുമ്പോൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ നമ്മൾ ചിന്തിച്ചതാണെങ്കിലും അവിടെ യോഹന്നാൻ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കത്തില്ല, ദൈവത്തിൽ നിന്നുള്ളവന് മാത്രമേ ഞങ്ങളുടെ വാക്ക് കേൾപ്പാനായിട്ട് കഴിയൂ. എന്നിട്ട് യോഹന്നാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന പദം സത്യത്തിൻ്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഇതിനാൽ തെളിയുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഓർപ്പിച്ചു. വീണ്ടും ഞാനങ്ങ് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഞങ്ങളുടെ വാക്ക് കേൾപ്പാൻ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവർക്കല്ലാതെ സാധ്യമല്ല. അതാണ് സത്യവചനത്തെ യഥാർത്ഥമായി കേൾക്കണമെന്ന ആഗ്രഹവും ആ വചനത്തിൽ രസിക്കുവാൻ ഒരു വ്യക്തിക്ക് ഇടവരണമെങ്കിൽ ആ വ്യക്തി സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവനായിരിക്കണം. ആ
അല്ലാത്തവർക്കാണ് ഈ കള്ളരസമാകുമാറുള്ളതും ഉപരിപ്ലവമായിട്ടുള്ളതും ഒക്കെയായ വിഷയങ്ങളിൽ അവർക്ക് രസം കണ്ടെത്തുവാൻ അവർക്ക് കഴിയും. എന്നാൽ ആത്മീയരെ സംബന്ധിച്ചിടത്തോളം അത് വിരക്തിയാണ്, വിരസതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, യോഹന്നാൻ ഇവിടെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സത്യത്തിന്റെ ആത്മാവ്, രണ്ട് വഞ്ചനയുടെ ആത്മാവ്. സത്യത്തിന്റെ ആത്മാവ് ഏതാണ്? അതല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞ ഭാഷയിൽ 4-ാമത്തെ 1-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ കള്ളപ്രവാചകന്മാരെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു. അപ്പൊ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുമ്പോൾ 6-ാമത്തെ വാക്യം നിർത്തുമ്പോൾ അത് പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കല്ല, അത് വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അതാണല്ലോ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ രണ്ട് ആത്മാവിനെ അവിടെ യോഹന്നാൻ നിർവചിക്കുമ്പോൾ ഇത് വിശ്വാസികളിൽ വ്യാപരിക്കുന്ന ആത്മാവായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ അങ്ങനെയാ പറയുന്നത്. അപ്പോൾ സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച വിശ്വാസികൾ ഉണ്ടാകും, വഞ്ചനയുടെ ആത്മാവിനെ പ്രാപിച്ച വിശ്വാസികൾ ഉണ്ടാകും. പ്രിയമുള്ളവർ, ഇതൊരു വേദപുസ്തകത്തിന്റെ തികഞ്ഞ യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അഥവാ ദൈവസഭ, നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യമണ്ഡലത്തിലെ ദൈവസഭകൾ, അല്ലെങ്കിൽ പ്രാദേശികമായ പ്രസ്ഥാനങ്ങൾ, പ്രാദേശികമായ സഭകൾ, ഇതിനകത്തൊക്കെ രണ്ട് ഗ്രൂപ്പ് ഏറ്റവും കുറഞ്ഞതുണ്ട്. ഒത്തിരി തലങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും നമുക്ക് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ അത്രയും മാത്രം ചിന്തിക്കുവാനാണ് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ന്യൂനപക്ഷമുണ്ട്, നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ വഞ്ചനയുടെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരും നിയന്ത്രിക്കപ്പെടുന്നവരുമാണ്. നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഈ യാഥാർത്ഥ്യം അതാണ്. എന്തുകൊണ്ട്? മത്തായി 22:14 കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ലൂക്കോസ് 18:8 യേശു പറഞ്ഞല്ലോ, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ, വിളിക്കപ്പെട്ടവരുടെ നടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു ന്യൂനപക്ഷം മാത്രമാണ്. ഇത് നമ്മുടെ ദൃശ്യമണ്ഡലത്തിൽ അപ്പോസ്തോലിക കാലഘട്ടം മുതൽ കാണുന്ന സഭയിൽ, പ്രാദേശിക സഭയിൽ ഇത് ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അന്ന് കർത്താവ് പറഞ്ഞതുപോലെ അന്ന് 30, 60, 100 മേനിയൊക്കെ അന്ന് വിളയുമായിരുന്നു. കാലം നീങ്ങിയപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, 100, 60, 30 മേനി എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞപ്പോൾ മുകളിലോട്ടാ പറഞ്ഞു, അസെൻഡിങ് ഓർഡറിലാ പറഞ്ഞത്. പിന്നെ പറഞ്ഞപ്പോൾ 100, 60, 30 എന്നാ പറഞ്ഞത്, ഡിസെൻഡിങ് ഓർഡർ, താഴോട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വരവോടെടുക്കുന്ന കാലഘട്ടത്തിൽ ഈ വിളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, യഥാർത്ഥ വിത്ത് വീണ്ട് ജനനം കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണങ്ങൾ വേദപുസ്തകം നമ്മൾ ഇച്ചിരി വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ആത്മഭാരം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണമായി തീമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന, അവരവരുടെ കാര്യമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സ്വസ്നേഹമാണ് ഒന്നാമത്തെ വിഷയം, അതുകൊണ്ട് തന്നെ ആത്മഭാരമില്ല. ഈ ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ പോയ ഒരുപാട് കാര്യങ്ങൾ വരും, നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തണമല്ലോ. അപ്പോൾ ഈ വഞ്ചനയുടെ ആത്മാവിനെ പ്രാപിച്ചവരും സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരും എന്ന് യോഹന്നാൻ ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊരു വിഷയം, സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെടുവാൻ, കഴിഞ്ഞ ഭാഗത്തെല്ലാം ചിന്തിച്ചതാ, ഭാഗ്യം ലഭിച്ച ഒരു ന്യൂനപക്ഷം ഇതിനകത്തുണ്ട്. ഒരാത്മാവിനെയും പ്രാപിക്കാതെ മനുഷ്യാത്മാവിൽ തന്നെ ഇരിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ വീണ്ടും ജനനം പ്രാപിക്കാതെ തന്നെ അഭിഷേകം പ്രാപിച്ച ഒരു നല്ല ശതമാനം ഇതിനകത്തുണ്ട്. ഈ വീണ്ടും ജനനം പ്രാപിക്കാതെ അഭിഷേകം പ്രാപിക്കും, പക്ഷെ അത് സത്യത്തിന്റെ ആത്മാവാകാൻ യാതൊരു വഴിയുമില്ല. അവിടെയാണ് നമുക്ക് ഇടക്കാലത്ത് ഒരു തെറ്റ് പറ്റിയത്. കർത്താവ് 10:13 പറഞ്ഞിട്ട് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു ഇടയിൽ കള വിതച്ചു എന്ന്. നിങ്ങളത് വീണ്ടും ചിന്തിക്കുക. അപ്പൊ അങ്ങനെ വിതയ്ക്കപ്പെട്ട കുറെ കളകൾ ഇതിനകത്തുണ്ട്. അത് അപ്പോസ്തോലിക കാലഘട്ടം മുതലുണ്ട്, അതായത് അപ്പോസ്തോല പ്രവൃത്തി മുതലുണ്ട്. സഭയുടെ ലേഖനങ്ങൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴും അങ്ങനെയുള്ളവരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പൊ കർത്താവിന്റെ വീണ്ടും മറുപടുത്ത കാലഘട്ടത്തിൽ ഇവരില്ല, നമ്മളെല്ലാം
അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും ആത്മാവിനെ പകരുമെന്ന് ഒരു വാക്യം എടുത്തിട്ട് എല്ലാ ആത്മാവും പരിശുദ്ധാത്മാവാണെന്ന് സ്ഥാപിക്കുവാൻ നമ്മൾ വ്യക്തപ്പെടുമായിരിക്കും. പക്ഷെ തിരുവെടുത്ത് അതിനനുവാദം തരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, സത്യത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവർ സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നെ, സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥനെ തന്നെ പ്രാപിക്കും. വീണ്ടും ജനിക്കപ്പെടാതെ കേവലം സ്നാനപ്പെട്ടു എന്ന കാരണത്താൽ യഥാർത്ഥ മാനസാന്തരം പോലും ജീവിതത്തിൽ ഇല്ലാതെ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ അഭിഷേകം ഒരിക്കലും പരിശുദ്ധാത്മാവാകുവാൻ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കത്തില്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം ദൈവവചനത്തിന്റെ പ്രമാണമത പിന്നെ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പാപമോചനം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതാണ് മാനസാന്തരം എന്ന വാക്കിന്റെ അറ്റമെന്ന് പറയുന്നത്. അതാ അപ്പൊ അത് പ്രാപിക്കാതെ അഭിഷേകം പ്രാപിക്കും. പക്ഷെങ്കിൽ ഈ പറഞ്ഞ നിലവാരത്തിൽ സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരും ഈ പറഞ്ഞ വഞ്ചനയുടെ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരിടത്തിരുന്നായി ഇപ്പൊ ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിനും തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമൊന്നുമില്ല. ഒരുപോലെ ഇരുന്ന് ആരാധിക്കാം, ഒരുപോലെ അന്യഭാഷ പറയാം, പ്രവചിക്കാം, ഇതെല്ലാം ചെയ്യാം. വാക്ചാതുര്യമുണ്ടെങ്കിൽ നല്ലപോലെ പ്രസംഗിക്കാം, ജനത്തെ ഇളക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇത് തിരിച്ചറിയാനുള്ള വഴി എന്ന് പറയുന്നത് അല്ലെ, മാർഗം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തി തന്ന രക്ഷിക്കപ്പെട്ടവൻ ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇത്രയും ക്വാളിറ്റി നമ്മൾ ചിന്തിച്ചു നിങ്ങൾ ഇനി ആഴമായി മനസ്സിലാക്കണം. ഏത് ആത്മാവിനെയാണോ പ്രാപിച്ചിരിക്കുന്നത് അതിന്റെ ഫലമേ ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. ഞാൻ ആവർത്തിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചപ്പോൾ വൃക്ഷം നല്ലതാണെങ്കിലേ നല്ല ഫലം പുറപ്പെടൂ, വൃക്ഷം ചീത്തയാണെങ്കിൽ ആകാത്ത ഫലമേ പുറപ്പെടുത്തുള്ളൂ. നമുക്ക് അവിടെ നിന്ന് നല്ലത് കായ്ക്കാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണത്. ആ നിയമമാണ് കർത്താവ് ഇവിടെയും കൊണ്ടുവന്ന, ആ തത്വം എവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഞ്ചനയുടെ ആത്മാവും ദൈവാത്മാവും പോലൊക്കെ തന്നെ അഭിനയിക്കാൻ മിടുക്കരം ദൈവമകളെ. അത് ഒരുപോലെ ഒരുപോലൊക്കെ തന്നെ ഇരിക്കും, രണ്ടും ഒരുപോലെ ഇരിക്കും. സ്വല്പം കൂടെ എന്താ പറയുന്നത്, ആത്മാവിൽ എരിവ് കാണിക്കാൻ കൂടുതൽ സാധ്യത ഈ പറഞ്ഞതിലാണ്. കാരണം മറ്റവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ വന്ന പാകപ്പിഴകളെ കുറിച്ച് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരവരുടെ കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ അവരുടെ മനസ്സാക്ഷിക്കകത്ത് വന്നിരിക്കുന്ന ആ പോറലുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ആ ഒരു തലത്തിൽ വിശുദ്ധിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥനെ പ്രാപിക്കുന്നത്. മറ്റവർക്ക് അങ്ങനൊന്നുമില്ല, എല്ലാം ഹോൾസെയിലായിട്ടുള്ള പരിപാടികളാണ്. അവർക്ക് പിന്നെ പാപത്തെക്കുറിച്ച് ബോധമേ ഇല്ല, ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്താപമില്ല. അങ്ങനെ തെറ്റ് ചെയ്താലും അത് സമ്മതിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല, അവർക്ക് ഈഗോ വ്യാപരിക്കും. പക്ഷെ ആ വഞ്ചനയുടെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ പോലും ഇത്രയും തെളിവ് കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിരത്തിയാലും, അയ്യോ ഞങ്ങളെങ്ങനെയാണെങ്കിൽ അബദ്ധത്തിലാണല്ലോ എന്ന ഒരു സമ്മതം, അതല്ലെങ്കിൽ അതൊന്ന് അംഗീകരിച്ച് ഏറ്റുപറയുന്ന തലം എളുപ്പമല്ല. അത് എളുപ്പമല്ല. ഇവിടെയാണ് വില കൊടുക്കണമെന്ന കർത്താവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇതാണ് നമ്മൾ പ്രാരംഭഭാഗത്ത് വെളിപ്പാട് 3:14 പ്രാരംഭഭാഗത്ത് വായിക്കുന്നത്. നീ ശീതവാനായിരുന്നെങ്കിൽ നിന്നെ നന്നാക്കിയെടുക്കാമായിരുന്നു, നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ നിന്നെ ഗുണപ്പെടുത്തിയെടുക്കാമായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിന്നെ ഇനി നന്നാക്കാൻ പറ്റില്ല, നിന്നെ ഇനി വായിൽ നിന്നും കൊണ്ട് കളയാനേ പറ്റൂ. കർത്താവ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ, ഇനി നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ, നിന്നെ മുന്നിൽ കളയാനേ പറ്റുകയുള്ളൂ. ഇവിടെയാണ് വില കൊടുക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള ആഴം നാം ഗ്രഹിക്കേണ്ടത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വഞ്ചനയുടെ ആത്മാവിനെയാണ് ഒരുവൻ പ്രാപിച്ചിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ആ പ്രാപിച്ച ആത്മാവിന്റെ ഒരു നടത്തിപ്പ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ നടത്തിപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തി നല്ല ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തിക്ക് തോന്നത്തക്ക നിലവാരത്തിൽ
ആ ഒരു തെറ്റിദ്ധാരണ കൊടുത്ത് ആത്മാവ് അങ്ങ് നടത്തും. ചിലപ്പോൾ ദർശനങ്ങൾ കൊടുക്കും, ചിലപ്പോൾ സ്വപ്നങ്ങൾ കൊടുക്കും, ചിലപ്പോൾ ആലോചനകൾ കൊടുക്കും. ഈ കൊടുക്കുന്നതെല്ലാം നിറവേറപ്പെടുകയും ചെയ്യും. അതെല്ലാം അതുപോലെ നിറവേറപ്പെടും. അതാണ് പിശാചിന്റെ ഒരു തന്ത്രമെന്ന് പറയുന്നത്. അങ്ങനെ നിറവേറപ്പെടുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഞങ്ങളും പ്രാപിച്ചിരിക്കുന്നത് ഇതാണെന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് സത്യത്തിന്റെ ആത്മാവേതാണെന്നും വഞ്ചനയുടെ ആത്മാവേതാണെന്നും തിരിച്ചറിയുവാനുള്ള ഏക മാർഗം ഈ പറഞ്ഞ നിലവാരത്തിൽ, യോഹന്നാൻ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തി തന്ന നിലവാരത്തിൽ ദൈവവചനത്തോടൊരു വിശപ്പ്, ഒരു ദാഹം നമ്മുടെ അന്തരാത്മാവിൽ നമുക്കുണ്ടെങ്കിൽ, വചനം വായിക്കുന്ന കാര്യമല്ല ഇത് കേട്ടോ, വായിച്ചു വിടാൻ എല്ലാരെ കൊണ്ടും കഴിയും. കേവലം വായിച്ചത് കൊണ്ട് അകത്തെ മനുഷ്യന്റെ കൂടെ മനുഷ്യന്റെ ഭക്ഷണമായിട്ടത് മാറുന്നില്ല. ആ ഒരു വിശപ്പ് വന്നെങ്കിലേ ഈ ആഹാരം കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ചുമ്മാ വായിച്ച് നമുക്ക് വിടാം. ബുദ്ധിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാം. അതാണ് നമുക്ക് 1001, 101, 501 പ്രസംഗ കുറിപ്പ് എടുത്തു വെച്ച്, കുറിപ്പടി വെച്ച് പ്രസംഗിക്കുന്നവർക്ക് മറ്റുള്ളവരെ ഗുണപ്പെടുത്താൻ പ്രസംഗിക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു വിശപ്പ് വ്യക്തിപരമായി ഉണ്ടെങ്കിൽ മാത്രമേ ആ വചനത്തെ കണ്ടെത്തി ഭക്ഷിപ്പാനായിട്ട് കഴിയുള്ളൂ. അതിൽ വീണ്ടും ജനിക്കപ്പെടണം. പാപം ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രകൃതം തമ്മിൽ ഉണ്ടാവണം. പാപത്തോടൊരു വിരക്തി തോന്നുന്ന പ്രകൃതം, ആ ഒരു പുതിയ സ്വഭാവത്തിന് പ്രകൃതത്തിനുടമയായി മാറിയിട്ടുണ്ടോ എന്ന് വചനമാകുന്ന കണ്ണാടിക്ക് മുൻപാകെ ഒന്ന് പരിശോധിക്കപ്പെടണം. മൂന്നാമത്, സത്യവചനത്തെ കേൾക്കുവാനുള്ള താല്പര്യം, അതിൽ രസിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ, ആ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരനുഭവം. വെറുതെ സന്തോഷിക്കുകയല്ല, അത് കേൾക്കുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ കുറവുകൾ, വീഴ്ചകൾ മനസ്സിലാക്കി ദൈവസന്നതയിൽ ഏറ്റുപറഞ്ഞ് നെടുമ്പാട് വീണ് കരഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങനെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർച്ച പ്രാപിക്കുവാൻ ഒരു ആഗ്രഹം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. നല്ല വചനമായിരുന്നു, കൊള്ളാമായിരുന്നു എന്ന് മാർക്കിടാൻ നമുക്കെല്ലാം കഴിയും. പക്ഷെ അത് ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിപ്പാൻ എല്ലാരെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, വചനം കേൾക്കുമ്പോൾ നല്ല വചനമായിരുന്നു എന്ന് മാർക്കിടാൻ നമുക്ക് കഴിയും. എന്നാൽ അത് ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിപ്പാൻ എല്ലാരെ കൊണ്ട് കഴിയില്ല. ആ വചനം കേൾക്കുമ്പോൾ ലൂക്കോസ് 24 കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലെ നെമോസിലോട്ട് പോകുന്ന ശിഷ്യന്മാർക്ക് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഉള്ളത്തിൽ കത്തി എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഇവിടെയാണ് സത്യത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവനും വീണ്ടും ജനിക്കപ്പെടാതെ ആത്മാവിനെ പ്രാപിച്ച പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ രണ്ടാത്മാവിനെയും പ്രാപിച്ചിട്ടില്ലാത്തവര് എന്റെ ഒരു ചിന്തയിൽ, എന്റെ ഒരു പഠനത്തിൽ, അവർ കുറെ കൂടെ ബുദ്ധിമാന്മാരാണ്. കാരണം അവരുടെ ബുദ്ധിയിലെങ്കിലും അവർ കാര്യത്തെ വിവേചിക്കും. അപ്പൊ അതിന്റെ ശരിയും തെറ്റും ഏറെക്കുറെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ വഞ്ചനയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് പോലും ഉണ്ടാകണമെന്നുള്ള നിർബന്ധം ഇല്ല. അപ്പോൾ ബുദ്ധി ഉപദേശത്തിന്റെ പ്രസക്തി എന്താണ്? വില കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വചനമാകുന്ന കണ്ണാടിക്ക് മുൻപാകെ ചെന്ന് മുൻപ് സൂചിപ്പിച്ച യോഹന്നാന്റെ ലേഖനത്തിലെ വാക്കുകളെടുത്ത് എന്റെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ, ആ സ്വാഭാവിക മുഖം ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ, ജീവിതത്തിൽ അതുമായിട്ട് നീതി പുലർത്തുവാൻ കഴിയാത്ത ഒരു തലമുണ്ടെങ്കിൽ ഞാനിങ്ങ് താണ് വരണം, തെറ്റിക്കിടക്കുക എന്ന ബോധം വരണം, മുടിയൻപുത്രനെ പോലെ സുബോധം ഉണ്ടാകണം, കർത്താവിങ്കിലേക്ക് മടങ്ങി വരണം. ഇത് എളുപ്പമല്ല. അത് എളുപ്പമല്ലാത്തതിന്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, പ്രാപിച്ച ആത്മാവിന്റെ ഒരു നടത്തിപ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെങ്കിൽ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ പല ആകാത്ത ഫലങ്ങളും മുന്തിരികളും കായ്ച്ചുകൊണ്ടുവരിക്കും. നന്നാകണമെന്ന് വിചാരിച്ചാലും നന്നാകാൻ പറ്റില്ല. ഒന്നുകൂടെ പറയാം, നന്നാകണമെന്ന് വിചാരിച്ചാലും നന്നാകാൻ പറ്റില്ല.
കാരണം ഒരാത്മാവിന്റെ നടത്തിപ്പ് ആ വ്യക്തിക്കുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആ വ്യക്തി സുബോധം, വചനപ്രകാര സുബോധം പ്രാപിക്കണം. എന്നിട്ട് കർത്താവിന്റെ ആ ശബ്ദത്തിന് മുൻപാകെ ഹൃദയം തുറന്നിച്ച് പറയണം, കർത്താവേ ഞാൻ തെറ്റിക്കിടക്കുക, ഞാൻ ശരിയായ യാത്രയിലല്ല, ഞാൻ ശരിയായ ഫലമല്ല കായ്ക്കുന്നത്, എന്റെ കാരണം ഇന്നതാ, എനിക്ക് മടങ്ങി വരണം, എന്നെ കൃപയോടെ കൈക്കൊള്ളണം. ഇത് നമ്മള് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കണ്ണുനീരോടെ, കരച്ചിലോടെ, വിലാപത്തോടെ കർത്താവിങ്കിലേക്കൊന്ന് തിരിച്ചു വരണം. നിയമക്കളെ ഒറ്റ വാക്കോടെ പറഞ്ഞു നിർത്തട്ടെ, ഇത് സംഭവിക്കണമെങ്കിൽ ദൈവവചന കേൾവിയാൽ അല്ലാതെ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. കാരണം ഏത് വ്യക്തിക്കും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും ദൈവവചന കേൾവിയിലെ ആ ഒരു വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളു. അതുകൊണ്ട് എത്രത്തോളം വചനത്തെ കേൾക്കുവാൻ, പത്യവചനത്തെ കേൾക്കുവാൻ, കോമഡി കേൾക്കാനല്ല, കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഉച്ചരിച്ച് ആവർത്തിച്ച് ഉച്ചരിച്ച് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ കുറെ നേരം ആത്മാവിലാകാനല്ല, നമ്മുടെ അന്തരാത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന വചനം അത് അതിൻ്റെതായ നിലയിൽ കേട്ട് ഗ്രഹിച്ച് അതല്ലെങ്കിൽ തിരുവെടുത്തെടുത്ത് വെച്ച് വായിച്ച് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഈ ചിന്ത മൂലം എന്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും ഇട വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനായി ദൈവസന്നിധിയിൽ ആശംസിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു ചിന്ത ഈ ലോക്ക്ഡൌണിലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ തന്നു. എങ്ങനെയെങ്കിലും നാലു പേരിൽ എത്തിക്കണമെന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇവനെ സഹായിച്ചത്. ഞാൻ ആ പ്രാരംഭത്തിലേ പറഞ്ഞത് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല, ക്ലാരിറ്റിക്ക് വ്യത്യാസമുണ്ടാകും, നാക്കിന്റെ എന്തെങ്കിലും പെസുകൊണ്ട് ചില വാക്കുകൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് ഇതിനകത്തൂടെ നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് മാത്രം പരിശോധിച്ച് ആ ഒരു തലത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ട് കർത്താവിന്റെ വരവിൻ്റെ ഒരുക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചിന്ത തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുവാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വരവ്, നമ്മുടെ കർത്താവിന്റെ വരവ് ഈ തലമുറയിൽ തന്നെ സംഭവിക്കുമെന്നുള്ളതിന്റെ എല്ലാ വ്യക്തമായ തെളിവുകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഒരു ബസ് വേറെ വരാനില്ല, ലാസ്റ്റ് ബസ് വേറെ വരാനില്ല. കർത്താവ് തങ്കംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുമ്പോൾ, ആ കൂട്ടത്തിൽ രൂപാന്തരം പ്രാപിച്ച ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെയും നമ്മൾ ചതിക്കപ്പെടും. അങ്ങനെ ചതിക്കപ്പെടാതിരിക്കാൻ ദൈവാത്മാവ് തന്ന ബുദ്ധി ഉപദേശത്തെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ സ്വയമായി ഒന്ന് വിചിന്തനം ചെയ്ത് ദൈവസന്നിധി സമർപ്പിക്കപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. അവിടെ അവിടെയായി എന്നെ ഇതുവരെയും ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമൃതവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കലൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മാറാനാഥാ.